യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി നമുക്കൊപ്പം ചേരുകയാണ്. റിജിൽ, ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ണൂരിൽ നടന്നു വരികയാണ്. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീർപ്പുണ്ടായാൽ മറ്റ് നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല, ചൊവ്വാഴ്ച വരെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനു ഇടയിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യവും പ്രതീക്ഷിക്കുന്നില്ല. ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയായിരിക്കും പാർട്ടിയുടെയും പോലീസിന്റെ. സംബന്ധിച്ച് തർക്കമില്ലാത്തകാര്യാണ്. ഈ മുൻകൂർ ജാമ്യം പിന്നെ അതിനു വേണ്ടി കൊടുത്തത് കൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യാതെ അറസ്റ്റ് ചെയ്യാതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ തീർച്ചയായും ഇനി 29 വരെയല്ല അവർ നീട്ടിക്കൊടുക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ദിവ്യ കൃത്യമായി അവരുടെ വീട്ടിലുണ്ട് എന്നതിനെക്കുറിച്ച് തർക്കമില്ല. പോലീസ് അന്വേഷിക്കില്ല. എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പൂർണ്ണമായി സേഫാണ്. അപ്പൊ ഇങ്ങനെ ഒരു സൗകര്യം വേറെ ആർക്കും കിട്ടില്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു കേസിലകത്തുപെട്ട് രാത്രിയും പകലും ഒക്കെ കയറി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് ഈ നാട്ടിലുണ്ട്. പാലക്കാട് ഞങ്ങൾ മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിലെടുത്ത കേസ് രാത്രി കൊലച്ചക്ക് വീട് വളഞ്ഞിട്ടാണ് ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ടുവന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഒരു നിസ്സാരമായ മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇതൊരാളെ കൊന്നതാണ്, കൊലയാളിയാണ്. ഒരു ADM എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരു മനുഷ്യനെ, അദ്ദേഹത്തെ അഴിമതി ആരോപിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് അദ്ദേഹം അനന്തന്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ആ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ കേസിലെ പ്രതിയാണ് ആര്? ദിവ്യ. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി എന്താ? ആ ഇമ്മ്യൂണിറ്റി അവർ CPMകാരിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ CPMമാർക്ക് ഒരു ന്യായവും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദിവ്യയുടെ മാത്രം അനുഭവമല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മേയർക്കും MLAക്കും ക്ലീൻ ചിറ്റ് കൊടുത്തില്ലേ? അപ്പോ അന്ന് അവിടുത്തെ അവരുടെ പിന്നെ മറ്റ് ഇത് കാർഡ് ഉൾപ്പെടെ അത് കാണാതായിരിക്കുന്നു. അപ്പോൾ ആ CPMന്റെ ആളുകൾ MLAമാരും അതോടൊപ്പം തന്നെ മേയർമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ ആളുകളൊക്കെ തന്നെ പ്രതികളാക്കപ്പെട്ടാൽ അവരെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം കേരളത്തിലെ പോലീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരി, അതാണ് റിജിൽ മാക്കുറ്റിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്.